അസ്സലാമു അലൈക്കും വാഹത് തആല വബറകാത്ത് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ വരാൻ കാരണം നമുക്കൊരു സന്തോഷ വാർത്ത നമ്മൾ കേട്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്നം പൂവണിഞ്ഞ ഒരു കഥ പറയാണ് അപ്പോൾ ഇന്നിപ്പോൾ ലൈവില് കേട്ടൊരു സംഭവം കേട്ടോ ഒരുപാട് കാലമായിട്ട് കല്യാണമൊന്നും ശരിയാകാതെ ഇങ്ങനെ നിൽക്കണ ഒരു പെണ്ണിൻ്റെ കല്യാണം ശരിയായി മുപ്പത്തേഴ് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഇനിയിപ്പോൾ ഈ ഒരു ജീവിതത്തിൽ കല്യാണം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കണേ ആ ഒരു പെണ്ണിനോട് ഒരാൾ പറഞ്ഞത്രയും ഇങ്ങനെ ഒരു മജിലിസ് ഉണ്ട് ഈ ഒരു മജിലിസിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഫാത്തി ഹുസലാത്തിൻ്റെയൊക്കെ ഒക്കെ വർഗത്ത് കൊണ്ട് എന്തായാലും നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് കല്യാണം ശരിയാത്ത കുറേ പെൺകുട്ടികൾ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവരുണ്ട് അങ്ങനെ ഒരു നമ്മളെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ ഒരു നൂറ് ഹബീബ് മജലിസ് കാണുന്നത് സ്ഥിരമായിട്ട് പിന്നെ എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോൽ കക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫല്ലില് കിട്ടിയിട്ടുണ്ട് അതാണ് അത്ഭുതം അതുകൊണ്ടാണ് എത്രയേ ആളുകൾ വിമർശിച്ചിട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും മജലിസില് ഇരിക്കണേൻ്റെ കാരണം എന്താ ഓല്ക്ക് അതിൻ്റെതൊരു ഫലം കിട്ടിയിട്ട് പിന്നെ വെച്ചാൽ വേറൊന്നും സിനിമാ പാട്ടോ അതോതും പറയുന്നല്ലോ ഉള്ളത് ഫാത്തിഹത്ത് സൊലാത്താണ് പിന്നെ അതിനെ സംബന്ധിച്ച തിക്ർ ഖുർഹാന സൊലാത്ത് അങ്ങനത്തെയൊക്കെയല്ലേ നല്ല നല്ല കാര്യങ്ങൾ മാത്രമല്ലേ വേറൊന്നുമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഈ ഫാത്തിഹത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പവറുള്ള ഉള്ള സംഭവമാണല്ലോ അപ്പം ഈ ഫാത്തിഹ സൊലാത്തിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാലും തന്നെ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു സ്വലാത്ത് സ്വലാത്തങ്ങനെ ചൊല്ലിയിട്ട് എന്തുവാ ചെയ്താലൊക്കെ അള്ളാ പെട്ടെന്ന് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഈ പെണ്ണ് എന്താ കല്യാണമൊന്നും ശരിയാകാത്തൊരു പെണ്ണ് വന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു സംഭവം ഒരാൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു മജിലസിനിൽ ഇരുന്നാൽ എന്തായാലും നമുക്ക് നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് ശരിയായിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ പങ്കെടുത്തു അപ്പോൾ ആ പെണ്ണിൻ്റെ കല്യാണം ശരിയായി എന്നാണ് പറയുന്നത് ആ പെണ്ണിനെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞ കേട്ടത് അപ്പോൾ എന്തായാലും കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടാ അപ്പം നൂറെ ഹബീബെ മജിലിസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ചില്ലറ സംഭവം എന്നല്ല നമ്മളിപ്പോൾ എന്തായാലും പല രീതിയിൽ ആളുകൾ കളിയാക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വിമർശിക്കേണ്ടത് കളിയാക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ മജിലിസിൽ പങ്കെടുക്കണോല്ല എല്ലാവരും വെറുപ്പിച്ച് അതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ ഫോൺ കൊടുക്കണ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതും ഉണ്ട് കൊണ്ടിട്ടാം പക്ഷെ അതൊന്നല്ല ഞമ്മക്ക് ഇതിലെന്തോ ഒരു പ്രത്യേക ഉണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഞമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ആളുകൾക്ക് നല്ലൊരു എന്താ പറയുക ഫതില് കിട്ടിയ ഒരു സംഭവമാണ് ഈ ഒരു ഫാത്തി സലാത്തിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രാണ് ആളുകൾ ഇപ്പോഴും പതിനായിരത്തോളം ഉണ്ട് ലൈവില് എത്ര ആളുകൾ ചില സമയത്ത് പറ്റക്കുറയും ചിലപ്പം കൂടും പക്ഷെ എന്നാലും ഇങ്ങട്ട് ഓരോ ടൈമിനുണ്ട് കൂടി വരണം അപ്പം എന്താ നമുക്ക് എന്തെങ്കിലും വിഷമം പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഫാത്തി സ്വലാത്ത് ചെല്ലി പഠിച്ചവനോട് ദ്വാരക്കുക പിന്നെ വെച്ചാൽ തങ്ങളിപ്പം പറയും എനിക്കൊരു കറാമുത്തുല്യം ഒന്നുമില്ല അത് ഈ സ്വലാത്തിൻ്റെ എന്തൊക്കെയൊരു ഒരു ഒരു വർക്കത്താണ് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ എനിക്കൊന്നുമില്ലെന്ന് തങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയണുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്തോ ഒന്നും ഉണ്ട് എന്തായാലും നല്ലൊരു ഫലമാണ് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവിച്ചാലൊക്കെ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അനുഭവമായിട്ടാണ് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ഫാത്തിഹസലാത്ത് ചൊല്ലി ഒരു മുപ്പത്തി മൂന്നെണ്ണം ചൊല്ലി നേർച്ചാക്കിയപ്പോൾ അതിനെ മാഷ അല്ല എന്താ അറിയില്ല ഭയങ്കര ഒരു അത്ഭുതം കൊണ്ട് അത് ശരിയായ ഒരവസ്ഥകൾ എന്തായാലും ഫാത്തിഹത്ത് സലാഹത്ത് തന്നെ ഭയങ്കര ഒരു പവറുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ നോറോ അഭിമുഖം നടക്കുന്നത് കാര്യമായിട്ട് അതുതന്നെയാണ് വിമർശിക്കണമൊക്കെ കുറേ ഉണ്ടാവും ഒന്നും വിഷയാക്കണ്ട അവർ കുറച്ച് വിമർശിച്ച് പോയിക്കോളൂ പിന്നെ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ അങ്ങനെ കുറ്റം പറിച്ചിട്ട് അത് ഇതിനൊന്നല്ല നമ്മളെ സുഫാൻ സക്കാഫിൻ്റെ ലൈവിന് അത് വേറെ പിന്നെ ഏതൊക്കെ ലൈവ് ഷാജഹാറഹ്മാനിൻ്റെ പിന്നെ നമ്മളെ എന്ത് ചാരിറ്റി പ്രവർത്തനം എന്തൊക്കെ ചെയ്യണമെങ്കിൽ ഫിറോസ് കുന്നംപ്രം എല്ലാവർക്കും വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും ആഷഅല്ല വല്ലാത്തൊരു ഫതിലുള്ള മജലീസാണ് അപ്പം ഇന്നോട് ചിലവൽ ചോദിക്കും നിങ്ങൾക്ക് ഇപ്പം എത്ര ദിനം പൈസ കിട്ടിയും ഇങ്ങനെ പരസ്യം ചെയ്യാൻ അങ്ങനെ എന്തോ ഒരു ഞാൻ എൻ്റെ വ്ലോഗിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ചെയ്യണ സംഭവം ഇന്നാൾ ഞാൻ കരിങ്കിലെത്താണിക്കെന്താ പോയപ്പോൾ ഒരു ചോദിക്കണ് നിങ്ങൾക്ക് എത്ര ഇതിന് പൈസ എത്തിന് എന്തിന് പൈസ ഞമ്മക്ക് പൈസ നമുക്ക് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട് തോന്നിയത് നമ്മൾ ഷെയർ ചെയ്യുക അതൊള്ള സംഭവം അല്ല എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി കാരണം ആ പെണ്ണിൻ്റെയൊക്കെ ഒരു സന്തോഷം എത്ര ആയിരിക്കും മുപ്പത്തേഴ് വയസ്സിലൊരു പെണ്ണിൻ്റെ കല്യാണം ശരിയായി ഈ മജിലസിന്റെ വർക്കത്ത് കൊണ്ട് ഫാത്തിസലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമല്ലേ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നൂറിയോ മഞ്ജലിസ് പങ്കെടുത്ത് ഞാൻ കണ്ട എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച പറഞ്ഞാൽ എന്റെ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ത് ആ ഒരു എത്തി മക്കളെ സഹായിച്ച ആ ഒരു രംഗം അവരുടെ മുഖം മനസ്സിൽ നിന്നും മായണില്ല കാരണം അന്ന് മരണപ്പെട്ട അദ്ദേഹം എങ്ങനെയോ ആക്സിഡന്റ് എന്താ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ വൈഫിനെ ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞു സങ്കടം തോന്നി അവരുടെ മുഖം കണ്ടപ്പോൾ കാരണം ആര് എങ്ങനെ നമ്മൾ വീട്ടൊക്കെ കൂട്ടിയിരിക്കുമ്പോൾ നമ്മളെ ഹസ്ബൻഡ് നമ്മൾ കെട്ടിയ ഭർത്താവ് നമ്മളെ ജീവന തുല്യം നമ്മൾ സ്നേഹിക്കണേ നമ്മളെ ഹസ്ബൻഡ് നമ്മളെ കൂടെ ഉണ്ടാകുക എന്നുള്ളത് അത് പ്രതി മാത്രല്ല എപ്പോൾ എങ്ങനെ ആയാലും തന്നെ നമുക്കൊരു യാത്ര പോവുകയാണെങ്കിൽ എന്തിനും നമ്മൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടാകുക എന്നാൽ നമുക്ക് പഠിച്ച വല്ലാത്തൊരു അനുഗ്രഹമാണത് അവരുണ്ടായാൽ നമുക്ക് നല്ല സുഖമാണ് എല്ലാം കൊണ്ട് ഒരു കാര്യത്തിനൊരു ബുദ്ധിമുട്ട് വരില്ല നമ്മൾ ഹസ്ബൻഡ് ഉണ്ടായാലും നമ്മളെ വിഷമിപ്പിക്കൂലൊരു കാര്യത്തിനും ഭയങ്കര കട്ട സപ്പോർട്ടർ നമ്മളെ കൂടെ കൂടുണ്ടാവും പക്ഷെ അതിൻ്റെ ഒരു തണലായി അതിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതാണല്ലോ അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി പഠിച്ചവനെ മൂന്ന് മക്കൾ നല്ലൊരു പെണ്ണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാര്യ പ്രായമായിട്ടില്ലല്ലോ ചെറുപ്രായമാണ് അവർ ഹസ്ബൻ്റാണ് മരിച്ചത് അപ്പോൾ ആ വീട്ടിൽ കണ്ട് കൂടിയിരുന്നപ്പം അവർ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ പഠിച്ചവനെ എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു വീട്ടിലുണ്ടെങ്കിൽ എത്ര സന്തോഷത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുന്നു അത്രമാത്രം ഹൃദയം പൊട്ടിയത് കരീണ പോലെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഒന്നും മിണ്ടിയിട്ടുന്നില്ല കാരണം എനിക്ക് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് സങ്കടം ആകുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അപ്പ അത് ഭയങ്കര എന്താ പറയുക കണ്ട ആർക്കും ഒരു സങ്കടം വരുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് ഞാൻ എത്തിയ കുട്ടികളെ വീട്ടിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടത് ആ കുട്ടികളാണെങ്കിൽ പറക്ക മുറ്റാത്ത കുഞ്ഞു പൈതങ്ങള് എന്താണ് ചെറിയ കുഞ്ഞ് മക്കള് ഓരോരുത്തരും ഹിദ്ദ കഴിഞ്ഞ് എണീറ്റിട്ട് പോലും ഇല്ല അവർക്കൊക്കെ ഉള്ള വീടുകളാണിപ്പോൾ കൊടുത്തത് ഇൻഷല്ല അടുത്ത ഒരു വീടും ഞാൻ എനിക്ക് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ എനിക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് ഞാൻ എടുക്കും എനിക്കൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ കാരണം ഒരു വീടിൻ്റെ വീഡിയോ ഞാൻ വിട്ടു സത്യം പറഞ്ഞാൽ ആ മാഷുള്ള നല്ല അത്യാവശ്യം എന്ത് സൗകര്യത്തോടുകൂടി തന്നെ ആ ഒരു വീട് പഞ്ചായത്തുനിന്ന് കിട്ടുന്ന വീട് പോലും അത്ര സൗകര്യം ഉണ്ടാവില്ല ഇത് അത്ര സൗകര്യത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുത്ത് കണ്ട കണ്ണുകൾ നിറഞ്ഞു കാരണം തങ്ങളിപ്പോൾ അങ്ങനെ ലൈവ് എടുത്തിട്ടും ഇങ്ങനെ ഈ ഒരു എന്താ മജലസ് സംഘടിപ്പിച്ചിട്ടും എന്തിന്ന് കിട്ടണേ ഈ കുറച്ചീച്ച കിട്ടണ നമ്മളെ കൊടുക്കുന്ന നൂറും അഞ്ഞൂറും ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഓരോ അങ്ങനെ പാവപ്പെട്ട എത്തി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാണ് അപ്പൊ അത് എന്താ അത് തടയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അത് തടയാണ് എന്ത് എന്താ പാവ ഞാൻ വിചാരിക്കും എന്തിനാണ് തടയണേ ഈ ഒരു പിഞ്ച് പൈതങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ ഞമ്മക്ക് ഒരിക്കലും തോന്നൂല്ലേ നമ്മളിങ്ങനെ ഓരോന്ന് ഈ യൂട്യൂബിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോ അവൾക്ക് കൊടുക്കണം അങ്ങനെ എങ്ങനെ എങ്ങനെ എന്താ തങ്ങളിപ്പ തട്ടിപ്പാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലതും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും പക്ഷേ യഥാർത്ഥരണമെന്നുണ്ടെങ്കിൽ ആ എത്തിയും കുട്ടികളെ വീട്ടിൽ പോന്ന് പോയി നോക്കണം അല്ലെങ്കിൽ എത്തിയും കുട്ടികളെ മുഖത്ത് പോന്ന് നോക്കണം ഇവർക്ക് വേണ്ടിയാണല്ലോ ഒരു വീട് എന്നുള്ളൊരു സങ്കടം നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ചും കൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രക്കും കൊടുക്കാമെന്ന് വിചാരിക്കും കാരണം എന്താണോ നമുക്ക് ഈ ലൈവെന്ന് കിട്ടുന്ന പൈസ ഈ തങ്ങളിപ്പാക്കീ ലൈവിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ അത് എത്തിയ മക്കൾക്കുള്ളതാണ് അതുകൊണ്ടാണ് ഞമ്മളൊക്കെ അത് കഴിഞ്ഞിപ്പോൾ എത്ര അതിന് വേണ്ടി ഒരു ഇരുന്നൂറ് എം ബി എന്ന് ചിലവഴിച്ചാൽ ഞമ്മക്ക് ഒരിക്കലും നഷ്ടമാവല്ല മക്കളെ നമ്മൾ രണ്ട് ജി ബി നാല് ജി ബി ഒക്കെ നമ്മളടുത്ത് നെറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കും ശരിയാണ് നമ്മൾ എന്തെങ്കിലും വീഡിയോസ് കാണും വീഡിയോസ് അപ്ലോഡ് ചെയ്യും എല്ലാം ചെയ്യുക പക്ഷെ അതിന് ഒരു എന്താ പറയുക വീട് ഒരു പൈസ അതിന് എന്തെങ്കിലും ഒരു കുറഞ്ഞൊരു പൈസ ആ ഒരു നൂറ് ഹബിയും മജിലിസിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തായാലും ഒരിക്കലും നഷ്ടം വരില്ല കാരണം എത്തിയ മക്കളെ സഹായിക്കല്ലേ അതിലിപ്പോൾ എന്താ നമ്മൾക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓക്കെ എന്നാൽ നമുക്ക് ആ ഒരു മജിലിസ് കണ്ടായിരുന്ന യൂട്യൂബിൻ്റെ പൈസ കിട്ടുമല്ലോ അപ്പോൾ വിചാരിക്കും വല്ലാലും ആ യൂട്യൂബ് അത്ര ഹെറാമല്ല യൂട്യൂബിൻ്റെ പൈസ നല്ലതല്ല എല്ലാവരും പറയും ശരിയാണ് ഓക്കെ അതൊക്കെ സമ്മതിച്ചു പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഗൂഗിൾ എടുക്കാൻ പാടില്ല ഗൂഗിൾ പേ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ പരിപാടൊന്നും പറ്റില്ല ഒക്കെ ഗൂഗിളിൻ്റെ സംഭവം യൂട്യൂബ് ഗൂഗിളാണ് അതുപോലെ തന്നെ മൊത്തത്തിൽ യൂട്യൂബിൽ വരുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേൻ്റെയൊക്കെ പരസ്യം തന്നെയാണ് അതാണ് നമ്മൾ യൂസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ബാങ്കിട്ടുള്ള ഇടപാടും ഇങ്ങനത്തെ ഗൂഗിൾ പേ ഫോൺ പേ ആ ഒന്നും പാടുന്നില്ല അതൊക്കെ അതിൽ പെടും അതൊക്കെ പരസ്യ കമ്പനികൾ ഉയർത്തി ഉണ്ടാക്കിയതൊക്കെ തന്നെ അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും എത്തി മക്കളെ സഹായിക്കുന്ന ഈ ഒരു ഈ ഒരു മജിലിസ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം നൂറാ ഹബീബ് മജിലിസ് ഇഷ്ടപ്പെടാൻ എനിക്ക് കാരണം പാവപ്പെട്ട ഒരുപാട് കുഞ്ഞെത്തി മക്കൾക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം അപ്പോൾ ഓരോരുത്തർ തങ്ങളിപ്പോൾ ഫാമിലിനെ പറ്റിയായിട്ടും അങ്ങനെയാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് പറഞ്ഞ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒന്നും നമ്മൾക്ക് അറിയാൻ ആവശ്യമില്ല ഒന്നും അന്വേഷിക്കാറല്ലേ ഞമ്മളെ പണി ഞമ്മളെ പണി നമ്മളെ കൊണ്ട് കഴിയണ രീതിയിൽ എന്തെങ്കിലും പാവങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുക പൈസ ആയിട്ട് ഐറ്റുവാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ അതിനും കഴിയില്ലെങ്കിൽ ഈ ഒരു ഇരുന്നാൽ തന്നെ അതിൻ്റെ പൈസ ഒരുക്ക് കുറച്ച് ഒരു പത്ത് രൂപ ആയാലും അത് അവർക്ക് പോവും കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ അത് വിചാരിച്ചിട്ട് മാത്രം നൂറ ഹബീബെ മജലിസ് എനിക്ക് ഇഷ്ടപ്പെടാൻ വളരെയധികം ഇഷ്ടപ്പെടാൻ കാരണം ആയത് കാരണം അത്രക്കൊരു എന്താ പാവങ്ങളെ കണ്ണീര് വേണ്ട അവർക്കൊരു തണലേകുന്നൊരു മജിലിസ് ആയതുകൊണ്ട് പിന്നെ നൂറ ഹബീബിനെ വീടിന് മുമ്പിൽ എഴുതി വെച്ചേക്കുന്നത് സാമ്പത്തികമായ ആവശ്യമുള്ളവർ വെള്ളിയാഴ്ച വരിക സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ബോർഡാണ് അതൊരു സ്ഥലത്ത് ഏത് മുതലാളിമാരും കോടേശ്വരന്മാരും വീടിന് മുമ്പിൽ അങ്ങനെ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇൻഷാല്ല ഒരു ദിവസം നൂറ് ഹബീബ് തങ്ങളുപ്പാൻ്റെ വീടൊന്ന് കാണാൻ പോകണം ആഗ്രഹം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇൻഷാള്ള അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹം കണ്ടിട്ടോ എന്തായാലും ഇങ്ങനെ ഒരു സഹായിക്കണൊരു മജിലിസിൻ്റെ ആളല്ലേ അതുകൊണ്ടാണ് അപ്പോൾ എത്ര ആയാലും നമുക്ക് നഷ്ടമാവില്ല മജലസ്സിൽ ഇരുന്നു ചോദിച്ചാൽ നഷ്ടമാവില്ല മജ് മജലസ് പോയി എന്തെങ്കിലും പത്ത് രൂപ കൊടുത്തു വെച്ചിട്ട് അതും നഷ്ടമാവില്ല നമുക്ക് ഇരട്ടി പഠിച്ചോന്ന് തരും അത് എന്തായാലും ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കുന്നുണ്ട് പിന്നെ ഫാത്തിവസലാത്തിൻ്റെ അക്ക ജാ വർക്കത്ത് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമുള്ള പവറുള്ള സംഭവമാണ് അതുകൊണ്ട് കൂടിയാണ് ഇതിലേക്ക് ഏതായാലും എനിക്കൊരുപാട് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വരും താഴെ എനിക്കറിയാം കാരണം എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കുറേ ഉണ്ടാവും എന്തായാലും കുഴപ്പമില്ലാട്ടങ്ങൾ കമൻ്റ് ഇടൊള്ളി ഇടേണ്ടിയിട്ടുണ്ട് എനിക്കൊന്നും ഇല്ല എൻ്റെ മനസ്സിലുള്ള അതാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു എന്തായാലും പാവപ്പെട്ട മക്കളെ സഹായിക്കണ മജിലിസാണ് എന്തായാലും പഠിച്ചവന് കൂടെ ഉണ്ടാവും വേറൊരിതുമില്ല തെറ്റെന്തെന്ന് ഞങ്ങൾ കാണിച്ച ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്കൊന്നും കണ്ടില്ല പലരും പലതും പറഞ്ഞു പറഞ്ഞെടുക്കേണ്ടത് ഞാൻ കണ്ടില്ല അങ്ങനെയാണ് നിങ്ങൾ ശരിക്ക് വിശദീകരിച്ചത് ആ അതെറ്റി ചെയ്യണമില്ല എന്തായാലും ഞമ്മക്കാവ് നോക്കണ്ട പറഞ്ഞ പോലെ പറഞ്ഞോട്ടെ പറഞ്ഞാൽ പറ ആ കുരി അമ്മക്ക് കിട്ടുമോല് ഓലി വിഭാഗത്ത് നമുക്ക് കിട്ടും അങ്ങനെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് നൂറേ ഹബീബ് മജ്ലസിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു പെണ്ണിൻ്റെയൊക്കെ ഒരു വിവാഹം ശരിയായി ഫത്തിലാത്ത മജ്ലസ്സിൽ ഇന്നിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യട്ടോ എന്തായാലും കമൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ഇൻഷാ അള്ളാഹ് നൂറ അബിബെ മജ്ലിസിലേക്ക് ഇനിയും പങ്കെടുക്കാനും പോകാനൊക്കെ ആഗ്രഹം ഉണ്ട് അള്ളാഹു ഇതിച്ചാൽ ഇൻഷാ അള്ളാ പോവും എല്ലാം തരണേ പഠിച്ചവനാണ് അള്ളാഹു മാത്രാണ് എല്ലാം തരുന്നത് ഞമ്മക്കിപ്പ ഒരു കുട്ടിക്ക് കല്യാണം ശരിയായെന്ന് പറഞ്ഞാൽ അതൊരു ഈ ഫാത്തി സുലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞ ഒരു കാരണം മാത്രം ആ ഒരു കാരണമാണ് അപ്പൊ എല്ലാം തരുന്നതൊക്കെ അള്ളാഹു മാത്രാണ് അള്ളാഹു തങ്ങളുപ്പാക്ക് അങ്ങനൊരു കഴിവ് ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതിൻ്റെ മജിലസിൽ പങ്കെടുത്താൽ അതുപോലെ തന്നെ ഫാത്തിഹ ഫാത്തിസലാത്തിൻ്റെ മജിലസിൽ പങ്കെടുത്താൽ അങ്ങനെയൊക്കെ ഒരു അള്ളാ കൊടുത്തൊരു കഴിവായിരിക്കും നമ്മൾ കഴിവ് ഇല്ല ഒന്നും പറയണ്ട പഠിച്ചവനെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ലല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവ് കൊടുക്കാൻ വിചാരിച്ചാൽ അള്ളാഹു അത് കൊടുക്കും അപ്പം ഞമ്മളിപ്പം ഇല്ല അങ്ങനെ എന്താ അത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹ് കൊടുക്കും അതിപ്പോൾ ആരാണെന്നില്ല കുറേ പഠിപ്പും ഇവരും വിദ്യാഭ്യാസമാണെന്നില്ല അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുത്തിരിക്കും അപ്പോൾ നമ്മൾ ഞമ്മളിപ്പം എത്ര എതിർത്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഏതായാലും ഒരുപാട് പാവങ്ങളെ കണ്ണീരൊപ്പണം മജലിസാണ് നൂറോ ഹബീബ് മജിൽസ് ഏതായാലും അതുകൊണ്ട് ഞാൻ ആ മഞ്ജലിസിനെ ഇഷ്ടപ്പെട്ടു അത് ഞാൻ എനിക്ക് പറ്റുന്ന ടൈമിനൊക്കെ ഞാനത് ലൈവ് വെക്കാറുണ്ട് അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവും എന്തായാലും പറഞ്ഞോ പറഞ്ഞോലെ കുഴപ്പമില്ല നമുക്ക് പിന്നെ വെറുതെ ഏഷണിയും വരദൂഷണവും കളവും പറഞ്ഞുകാണ്ട് നമ്മളെ നന്മ കളയാൻ നമ്മൾ നോക്കേണ്ട നമ്മൾ ഉള്ളത് പറഞ്ഞാൽ മതി അപ്പോൾ ഓക്കെ മക്കളെ ശരി